പത്താം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ് അധ്യായം ഒന്ന് സമാന്തര ശ്രേണികൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 35 ഒന്നാമത്തെ ചോദ്യം ചുവടെയുള്ള ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക അതിലെ ഒന്നാമത്തെ ചോദ്യം 11 22 33 സമാന്തര ശ്രേണി ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക ആദ്യം x1 എന്ന് പറഞ്ഞ ഒന്നാം പദം 11 എന്ന് തന്നിട്ടുണ്ട് ശ്രേണിയിൽ നിന്നും പൊതു വ്യത്യാസം കണ്ടെത്താം d 22 ൽ നിന്നും 11 കുറച്ചു കഴിഞ്ഞാൽ 11 അപ്പോൾ പൊതു വ്യത്യാസം 11 എന്ന് കിട്ടി ഇനി 25 പദങ്ങളുടെ തുക കാണുക 25 പദങ്ങൾ എന്ന് പറയുമ്പോൾ 25-ാമത്തെ പദം ഏതെന്ന് കണ്ടെത്താം 25-ാമത്തെ പദം കാണുന്നതിന് ആദ്യ പദത്തിനോട് കൂടി x1-നോട് കൂടി 25-1 25 ഇവിടെ ഉണ്ട് മറു 1 ഈ 25-ൽ നിന്ന് 1 കുറക്കുക 25-1 തവണ പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി അപ്പോൾ x1 + 25-1 × d x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം 11 25-1 = 24 × d കിട്ടിയിട്ടുണ്ട് 11 പൊതുവ്യത്യാസം 11 11 + 24 × 11 24-നെ 11 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 264 264-ലേക്ക് 11 കൂട്ടിയാൽ 275 അപ്പോൾ 25-ാമത്തെ പദം 275 എന്ന് കിട്ടി ഇനി തുക കണ്ടെത്താം 82 × x1 + xn ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറഞ്ഞ 25 പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞത് അപ്പോൾ 25/2 x1 എന്ന് പറയുമ്പോൾ 11 xn ഇപ്പോൾ നമുക്ക് കിട്ടി അവസാന പദം 275 25-ാമത്തെ പദം 275 25/2 × 11 ഉം 275 ഉം കൂട്ടിയാൽ 286 ഇനി 286 രണ്ടിൻ്റെ ഗുണിതമാണ് അതിനെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 കൊണ്ട് ഹരിച്ചാൽ 1 8 2 കൊണ്ട് ഹരിച്ചാൽ 4 6 കൊണ്ട് ഹരിച്ചാൽ 3 അങ്ങനെ 286 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 143 എന്ന് കിട്ടും ഇനി ഈ 143-നെ 25 കൊണ്ട് ഗുണിക്കാം ഗുണിച്ചു കഴിഞ്ഞാൽ 3575 എന്ന് കിട്ടും അതാണ് 25 പദങ്ങളുടെ തുക ഓക്കെ താങ്ക് യു